ഞങ്ങള് ഒരു ആഗ്രഹിച്ച ഒരു ലൈഫാണ് ഇങ്ങനത്തെ ഒരു ലൈഫ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ കിട്ടിയത് ആള് വഴിയാണ് കിട്ടിയത്. അഭിനയിക്കാനാണെങ്കിലും ആൾ ഓക്കെ, ക്യാമറ വെച്ചൊരു ആക്ഷൻ പറഞ്ഞാൽ അതെന്റെ ക്യാരക്ടറാണല്ലോ ചെയ്തു. പക്ഷെ അല്ലാതെ ഇങ്ങനെ നോർമലി സംസാരിക്കണം ആള് കുറച്ച് ബാക്കിലാണ്. സെലിബ്രിറ്റി ഫെയിം എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ എപ്പോഴെങ്കിലും തീരാവുന്ന കാര്യമുള്ളൂ. ഈ പ്രായം കഴിഞ്ഞാൽ ചിലപ്പോ സിനിമ ഉണ്ടാവൂല, ഇതൊന്നും ഉണ്ടാവൂല. പക്ഷെ നമ്മുടെ ലൈഫ് ഉണ്ടല്ലോ, അപ്പൊ എല്ലാവരോടും നന്നായിട്ട് പെരുമാറാൻ പറഞ്ഞു, അതാണ് നമുക്ക് മെയിൻ വേണ്ടത്. അവൻ വന്നപ്പോഴേ ഞാൻ കുറച്ചുകൂടി സിനിമയിലേക്ക് കേറി തുടങ്ങി. രണ്ടായിരത്തി പതിനെട്ട് ചെയ്തപ്പോ എല്ലാവർക്കും നല്ലപോലെ അറിയാൻ തുടങ്ങി, ഇതിനെക്കാട്ടും നല്ലപോലെ അറിയാൻ തുടങ്ങി. ഹെലികോപ്റ്ററിലൊക്കെ കെട്ടി വലിച്ച് ഇങ്ങനെ ടോവിനോച്ചോട്ടനൊക്കെ കൊണ്ടുപോകുമ്പോ പേടി തോന്നിയിരുന്നു എവിടെയെങ്കിലും? ഇല്ല, നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ നല്ല രസമാണ്. ഞാൻ സ്ക്രീനിൽ തന്നെയാണ് കണ്ടത്. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ദൈവമേ എന്റെ മോൾ ഇതെങ്ങനെ ചെയ്തു. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഭയങ്കര അച്ഛൻ അമ്മ അങ്ങനത്തെ ഒരു വൈബ് അല്ല. അവർക്ക് എന്തും പറയാം, ചിലപ്പോ എന്നെ ഇടിയും വിളിക്കും, അങ്ങനത്തെ ഒരു ഇതിലാണ് ഞങ്ങള്. അമ്മേനെ പേര് വരെ വിളിച്ചോണ്ടിരുന്നത് ഞാനും കിട്ടും. ഞങ്ങളുടെ ലൈഫ് കളറായി തന്നെ നമ്മള് രണ്ട് വേദിങ്ങനെ വന്നപ്പോഴാണ് കയ്യില് രണ്ട് ടാറ്റു. അപ്പൊ ഞാനിപ്പൊ അതിനകത്തേക്ക് കൃത്യം, ഇപ്പുറത്ത് വിദ്യത്തിന്റെ പടവും ഇപ്പുറത്ത് വൃതിയുടെ ചേച്ചിയുടെ പടവും മനസ്സിലായിട്ടില്ല. അപ്പോഴത്തെ അവസ്ഥ ആ ഒരു ടൈമിലാണ് ഞാൻ പെട്ടെന്ന് അയ്യോ. ഞങ്ങള് വീട്ടില് സമ്മതിക്കാണ്ടായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും 23 വയസ്സുള്ളൂ. ഹായ്, ഹലോ എവ്രി വൺ, വെൽക്കം ടു ജാംഗോ സ്പേസ്. ഞാൻ മീനാക്ഷി. സോ ഇന്ന് എൻ്റെ കൂടെയുള്ള കുറച്ചധികം ഗസ്റ്റുകൾ, അപ്പം ഇതിലെ നമ്മുടെ മെയിൻ താരത്തെ പറ്റി പറയുകയാണെങ്കിൽ ആളൊരു കുട്ടി താരമാണ്. സോഷ്യൽ മീഡിയയിലൂടെയും സിനിമകളിലൂടെയൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു നല്ല ചക്കര മോളാണ്. ആൻഡ് ഇപ്രാവശ്യം ആ ചക്കരക്കുട്ടി വന്നിരിക്കുന്നത് ആളുടെ ഫാമിലി ആയിട്ടാണ്. അപ്പോൾ ജാംഗോ സ്പേസ് ഈ ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു വൃതി വിശാൽ ആൻഡ് വൃതി വിശാലിൻ്റെ പേരൻസ്. എടാ നിന്നേ ഹായ്, ഒരു ഹായ് തരുമോ? ഞങ്ങളുടെ വ്യൂവേഴ്സിന് ഒരു ഹായ് കൊടുക്കാം. ഓക്കെ, അപ്പൊ വൃതികുട്ടി ഹലോ, സ്പെഷ്യൽ വെൽക്കം. താങ്ക് യു. അയ്യോ പോവാണോ? തുടങ്ങിയില്ല, ഞാൻ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അവനെ എന്നിട്ട് പോവാണ്. ഇവരെങ്ങനെ ചേച്ചി, പൊതുവെ അമ്മക്കുട്ടിയാണോ? വൃതികുട്ടിയാ? വൃതികുട്ടി അച്ഛൻകുട്ടി. അത് നമ്മളെല്ലാ പെൺകുട്ടികളും അങ്ങനെയാണ് അല്ലേ. ഇത് ആക്ച്വലി നിങ്ങൾ ഫാമിലി ആയിട്ട് ഇപ്പോഴാണ് ഒരു ഇന്റർവ്യൂല് വന്നിരിക്കുന്നത് അല്ലേ ഏട്ടാ? അതെന്താണ് ഇത്രയും നാളിപ്പം ആൾ ഇത്രയും വലിയൊരു സ്റ്റാർ ആയിട്ട് ആ ഒരു ലോക്ക്ഡൌൺ സമയം തൊട്ടിട്ട് അല്ലേ പറയുകയാണെങ്കിൽ വൃതികുട്ടി ഇങ്ങനെ ലൈം ലൈറ്റിൽ തിളങ്ങി നിൽക്കുകയാണ്. പക്ഷെ നിങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് റിയാലിറ്റി ഷോസിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ നമ്മളങ്ങനെ ഇന്റർവ്യൂസിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ ഒരു എക്സ്ക്ലൂസീവ് സംഭവം നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോഴാണ് എന്തായാലും കിട്ടുന്നത്. അപ്പം വൃതികുട്ടിനെ ആസ് ഐ ടോൾഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അപ്പം നിങ്ങളെ ഇപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് ഇനി നിങ്ങളോടാണ് കൂടുതൽ അച്ഛനോടും അമ്മയോടുമാണ് ചോദിക്കാനുള്ളത് വിശേഷങ്ങൾ. കാരണം ഇത്രയും യങ് ഏജിൽ ഒരു സക്സസ്ഫുൾ ആർട്ടിസ്റ്റ് ആയിട്ട് മോള് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരുമാണ്. അതായത് വൃതി വിശാലിൻ്റെ അച്ഛനും അമ്മയും, വൃതി വിശാലിൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. അതായത് ദുൽഖർ പോലും പണ്ട് മമ്മൂട്ടിയുടെ മോനായിരുന്നു, ഇപ്പോഴാണ് ദുൽഖർ സൽമാനോട് ഒരു ലേബലിലേക്ക് എത്തിയത്. അപ്പം ആ ഒരു ഫീലിങ്ങിനെ പറ്റിയിട്ട് ഒന്ന് പറയൂ. വൃതി വിശാലിൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞങ്ങള് ഡാൻസേഴ്സ് ആണ്. ഞങ്ങള് റിയാലിറ്റി ഷോസിലൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ടിവിയിലൊക്കെ റിയാലിറ്റി ഷോസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു ആഗ്രഹിച്ച ഒരു ലൈഫാണ് ഇങ്ങനത്തെ ഒരു ലൈഫ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ കിട്ടിയത് ആള് വഴിയാണ് കിട്ടിയത്, വൃതികുട്ടി വഴിയാണ് കിട്ടിയത്. അപ്പൊ അതും അതുപോലെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ശരിക്കും ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങള് പണ്ട് ആഗ്രഹിച്ച ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും ഇപ്പൊ മോള് വഴി കിട്ടിയിട്ടുണ്ടായത്. അപ്പൊ ഒരു പെൺകുട്ടി ആദ്യം ജനിച്ചപ്പോ ലൈക്ക് ആസ് ഒരു അമ്മ എന്നുള്ള രീതിയില് ചേച്ചിയുടെ മനസ്സിലാ മോള് ഒരു ആർട്ടിസ്റ്റ് ആക്കണം അന്നേ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായില്ല. ഇത് മോളുടെ ഡാൻസ് വൈറലായത് തന്നെ അപ്രതീക്ഷിതമായിട്ടായതാണ്.
പിന്നെ ആ ഒരു ഇതിൽ പിന്നെ ഇവള് ഡാൻസ് ഒക്കെ ചെയ്യണത് ആ ഒരു ഇതിൽ വിചാരിച്ചതല്ല, അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ആയിപ്പോ. പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ കൂടുതലും. ഞാൻ എന്റെ അച്ഛനും ഒരുപാട് ആഗ്രഹമായിരുന്നു അങ്ങനെ ആവണം. പക്ഷെ എന്നെ അച്ഛൻ ഉണ്ടായില്ല, അതിന് പകരം എന്റെ മോളായി എന്നാണ് എന്റെ അച്ഛന്റെ അനുഗ്രഹമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ ഞങ്ങള് വന്നപ്പോ തൊട്ട് വിദ്യുത് ഇങ്ങനെ വൃദ്ധിയുടെ കൂടെയാണ് ഇങ്ങനെ നിക്കുന്നത്. ഷൂട്ടിനൊക്കെ പോകുമ്പോഴും എല്ലാ അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ചാണോ വരാറ്? ചില ഷൂട്ടിങ്ങിലൊക്കെ എല്ലാരും കൂടിട്ട് പോകും, ചില ഷൂട്ടിങ്ങിൽ അപ്പ മാത്രമേ വരുള്ളൂ. ഓക്കെ ഓക്കെ. ഇവിടെ ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ടോ? മുടിയൊക്കെ ചീകി കൊടുത്ത് നല്ല സുന്ദരിയാക്കിട്ട് വരുന്നത് അമ്മയാണോ? പേഴ്സണൽ മേക്കപ്പ് മാനും കാര്യങ്ങളൊക്കെ, അതായത് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ എന്താണോ പറയേണ്ടത് എന്നൊക്കെ അമ്മ പറഞ്ഞു തരുമോ? അങ്ങനെയല്ല, ആള് സംസാരിക്ക ഇങ്ങനെ സംസാരിക്കാൻ വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങളെ രണ്ടുപേരും കൂടെ പറയും, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോ നന്നായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നിക്കും, നാണം കുണുങ്ങി ഇങ്ങനെ നിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും വായ തുറന്ന് നന്നായിട്ട് സംസാരിക്കുന്നു പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത്രയും അഭിനയിക്കാനാണെങ്കിലും ആളോ ക്യാമറ വെച്ചിട്ട് ആക്ഷൻ പറഞ്ഞ അതെന്ത് ക്യാരക്ടറാണ് ചെയ്തു. പക്ഷെ അല്ലാതെ ഇങ്ങനെ നോർമലി സംസാരിക്കണം ആള് കുറച്ച് പക്ഷെ ഞങ്ങൾക്ക് അഭിനയം ഒന്ന് റീൽസ് ഒന്നൊക്കെ കാണുമ്പോ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഗേളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഈ അഭിനയിക്കാനുള്ള സ്ക്രിപ്റ്റും ഡയലോഗൊക്കെ കൊണ്ട് കൈ തരുമ്പോഴേ ആരേറ്റവും കൂടുതൽ വൃദ്ധിക്കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നത്? അച്ഛനാണോ അമ്മയാണോ? രണ്ടുപേരും നല്ല ഹെൽപ്പ്. എന്നാൽ എന്തെങ്കിലും ഡയലോഗൊക്കെ തെറ്റിയായില്ല ആരെങ്കിലും വഴക്കു പറയാറുണ്ടോ? ഇല്ല. ചട പറയാറുണ്ടോ? പിന്നെ റീൽസിന്റെ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഇടിയാണ് ഞാനും കുഞ്ഞും. അതെ, ശ്രദ്ധ മാറിപ്പോവും. എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത ശ്രദ്ധിക്കാതെ പോലത്തെ ഇങ്ങനെ നിക്കും. ശരി, ഇങ്ങനെ നിക്കും. ഞങ്ങളാണ് കൂടുതലും വഴക്കുണ്ടാക്കുന്നത്. എന്നിട്ട് ശ്രദ്ധിക്കാണ്ട് ഇങ്ങനെ നിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നല്ല നിട്ട് ശ്രദ്ധിച്ച് ചെയ്യുന്ന പറയും. ഇങ്ങനെ നിക്കും ചില സമയത്ത്. അപ്പൊ ഇപ്പൊ ഷൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് 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 ചെയ്തോളാം. നമുക്കൊന്ന് അത് ലൈറ്റും കാര്യങ്ങളെല്ലാം നോക്കിട്ടാണല്ലോ ചെയ്യുന്നത്. സിനിമ ഷൂട്ടിംഗ് അങ്ങനെ പ്രശ്നം വരാറില്ല. റീൽസ് നമ്മളാവുമ്പോ നമ്മുടെ അടുത്താണല്ലോ മടി. ഓ, അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മള് റീൽസ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇടക്ക് വരാറുണ്ട്. എന്താ അച്ഛൻ പറയാറേ? ഈ ഒരു സമയം ഞാൻ നിങ്ങളുടെ അറ്റൻഷൻ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ കേട്ടോ. ഹലോ, കന്നടക്കാരാ? കന്നട ഒന്ന് ചേച്ചി ഒന്ന് കാണട്ടെ. അത് ഒന്ന് കാണിച്ചാ. നേരത്തെ ഒരു തിരിയലുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിന്റെ ഇടയില്. കിട്ടു കിട്ടു ആ കന്നട ഒന്ന് വെച്ചൊന്ന് കാണട്ടെ. ഒന്ന് പോസ് ചെയ്തെ. ഞങ്ങൾ ഇവിടെ നേരത്തെ പോസ് ചെയ്തതിനെ പറ്റിട്ടൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് പോസ് ചെയ്തേ. അല്ല, അവ നേരത്തെ അങ്ങനെ വെച്ച് അങ്ങനെ തിരിഞ്ഞതായിരുന്നു. ഇവിടെ കാര്യമായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുമ്പോ അവനവിടെ അവന്റേതായിട്ടുള്ള ലോകത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ എങ്ങനെ ഇദ്ദേഹം ഓൺ സ്ക്രീനിലേക്ക് വന്ന് തുടങ്ങിയോ? ചെറുതായിട്ട് ഒരു എൻട്രി നടത്തി നടത്തി മോ കളിച്ചടന്നോ? ഞങ്ങൾ ഇവിടെ വർത്താൻ ഇവിടെ വാ, കുറച്ച് നേരം ചേച്ചി എടുക്കുക. വരുന്നില്ല, അവനും പോയി. എനിവേ, ഇപ്പം മോൾ ഇത്രയും ഒരു ലൈം ലൈറ്റിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പം ആസ് എൻ ഒരു ഒരു അച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയെ മീഡിയ ഫീൽഡിലേക്ക് എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്കും അവൾക്ക് കുറേ കാര്യങ്ങൾ ഭയങ്കര ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് മോളെ ടേക്ക് കെയർ ചെയ്ത് നടക്കുക എന്നുള്ളത്. അപ്പം എന്താ ചേച്ചി അങ്ങനെ അവൾക്ക് പറഞ്ഞു കൊടുക്കാറ് ആസ് പേരൻസ് നിങ്ങൾ രണ്ടുപേരും? അത് തന്നെ, എല്ലാവരോടും നന്നായിട്ടുള്ള ഒരു ഇതില് പറഞ്ഞു കൊടുക്കും. നന്നായിട്ട് ചെയ്യണം, അതാണ്. അതായത് ആൾക്കാരുടെ അടുത്ത് പോകുമ്പോ നമ്മൾ എങ്ങനെ ഇതാവണം എന്നുള്ളതാണ് കൂടുതലും പറഞ്ഞു കൊടുക്കാറ്. അല്ലാതെ വേറെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പിന്നെ ഞങ്ങൾക്ക് കുറെ എക്സ്പീരിയൻസ് ഉള്ളത് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ബാക്കപ്പ് ഡാൻസ് കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ സീരിയൽ ആർട്ടിസ്റ്റുകളാണെങ്കിലും സിനിമ ആർട്ടിസ്റ്റുകളാണെങ്കിലും അപ്പൊ നമ്മൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അവരുടെ കുറച്ച് ആറ്റിറ്റ്യൂഡ് പരിപാടികളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഒരിക്കലും നമ്മളുടെ ആളവൃദ്ധി അങ്ങനെ ഒരാളോടും കാണിക്കരുതെന്നുള്ളതാണ് നമ്മള് മെയിൻ പറഞ്ഞു കൊടുക്കുന്നത്. എളിമയിലും വളരണം എപ്പോഴും പറഞ്ഞു. പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞ ഈ സെലിബ്രിറ്റി ഫെയിം എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ എപ്പോഴെങ്കിലും
തീരാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം ഭയങ്കര അവെയർ ആയിട്ടാണ് ഇവിടെ. പ്രായങ്ങളിൽ ചിലപ്പോ സിനിമ ഉണ്ടാവൂല, ഇതൊന്നും ഉണ്ടാവൂല, പക്ഷെ നമുക്ക് ലൈഫ് ഉണ്ടല്ലോ, അപ്പൊ എല്ലാവരോടും നന്നായിട്ട് പെരുമാറാൻ അങ്ങനെയൊക്കെ പറഞ്ഞു തരാറുണ്ടോ അച്ഛനും അമ്മേ? ഡോക്ടർ ഡോക്ടറാണോന്ന് ഒരിടക്ക് പറഞ്ഞു നടക്കണ്ടായിരുന്നു. ഈ ഫീൽഡിലേക്ക് അവക്ക് ഒന്ന് ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയപ്പോഴാ തോന്നുന്നു അങ്ങനെ പറയുന്നത്. മീഡിയയുടെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ലല്ലോ ഫസ്റ്റ് വരുമ്പോ. ഇവള് ഡാൻസ് കളിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു, പിന്നെ അതെങ്ങനെ എങ്ങനെ ആയി വന്നതാണ്. ഓക്കെ, ഞങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയി ഇപ്പോ പുറകിൽ. നിങ്ങൾക്ക് കാണാം. ഹലോ, കിട്ടു കിട്ടുവിന് ആരോ കയ്യിൽ കിട്ടി. ആരാ അവിടെ? ഭയങ്കരമായ പാട്ടും ബഹളവും അവൻ അവന്റേതായ ലോകത്ത് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അത് വേറെ ലീഗാണെന്ന്. എങ്ങനെയാണ് പ്രതികൂട്ടം പറയും, കേക്കട്ടെ. കുഞ്ഞനീനെ കിട്ടിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ. അവൻ വന്നപ്പോഴേ ഞാൻ കുറച്ചുകൂടി സിനിമയിലൊക്കെ കേറി തുടങ്ങി. ലക്കി ചാമ്പാന്ന് തോന്നുന്നുണ്ടോ അപ്പോ? അപ്പൊ വന്നതൊരു ഭാഗ്യമായിട്ട്. ഓക്കെ, അപ്പൊ ഒരു ബിഗ് സിസ്റ്റർ എന്നുള്ള രീതിയിൽ എന്താണ് അനിയന് വേണ്ടിട്ട് വൃദ്ധിക്കുട്ടം ചെയ്തു കൊടുക്കാറുള്ളത്? ഞാന് അല്ല, ഇപ്പൊ ഞാൻ വല്ല പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണോന്നുണ്ടെങ്കിൽ അവളെ ഏൽപ്പിച്ചിട്ടാ പോവാം. നന്നായിട്ട് നോക്കിക്കോളും, നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോ തല്ലുടിക്കും. പക്ഷെ ഞങ്ങൾ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അവള് നല്ല പോലെ നോക്കും, നല്ല പോലെ കേറി. ചേച്ചിയുടെ കൂടെ തന്നെ, ചേച്ചിയുടെ ആളാണ്, ചേച്ചിയുടെ കൂടെ തന്നെയാണ്. ചേച്ചിയുടെ പുറകിലിങ്ങനെ വാലാട്ടി നടക്കും കളിക്കാനും എല്ലാത്തിനും. പക്ഷെ പറയണത് അമ്മേനെയാണ്. അമ്മേനെ ഇഷ്ടമെന്ന് പറയുള്ളു, എന്നെ ചില സമയത്ത് എന്റെ പേര് വിളിക്കും, പിന്നെ ചേച്ചി വിളിക്കും. ഈ വലിയ മുടിയൊക്കെ ഉള്ള ചേച്ചിമാരുടെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുടി എത്ര എണ്ണ ഇവരുടെ കയ്യിൽ പിഴുതെടുക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ അനിയൻ വന്ന് മുടി കുറച്ച് മുടി എന്നെ പറിച്ചെടുക്കും. എന്നിട്ട് ഞാൻ മുടി മാറ്റി കഴിയുമ്പോ വീണ്ടും പറിച്ചെടുക്കും, വീണ്ടും പറിച്ചു. അങ്ങനെ എത്ര മുടി ഞങ്ങടെ പോയിട്ടുണ്ട്. അപ്പൊ വീട്ടിലെ ഏറ്റവും കുസൃതി ആരാണ് ചേച്ചി? അദ്ദേഹമാണോ? എന്താ അനിയൻ ഇപ്പം ഭയങ്കര നല്ല മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടോ വിധിക്കുട്ടന്? ഇല്ലേ, ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ? അതൊക്കെ എടുത്ത് പൊട്ടിച്ചു കളയാ, നശിപ്പിച്ചു കളയാ? ഒരു ലിപ്സ്റ്റിക് ഇന്നലെ പൊട്ടിച്ചു കളഞ്ഞതേ ഉള്ളൂ. ഓ, ഏത് ലിപ്സ്റ്റിക്കാ പൊട്ടിച്ചു കളഞ്ഞത്? എടുത്ത് പൊട്ടിച്ചു കളയത്. ഇപ്പൊ വിധിക്കുട്ടന് ഇപ്പം ഇടയ്ക്ക് നല്ല വഴക്ക് കൂടാറുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തിനാ വഴക്ക് കൂടുന്നത് അനിയനുമായിട്ട്? അവൻ ചില സമയത്ത് എന്റെ സാധനങ്ങളായിരിക്കും, അത് അവനെടുക്കും. എന്നിട്ട് എനിക്ക് തരാൻ പറയുമ്പോ അപ്പൊ തന്നെ എന്റെ മുഖത്തിട്ട് ഒറ്റ അടിയിൽ. അത്രേയുള്ളു. ഞങ്ങളുടെ കുട്ടി എത്ര കഥന കഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ കാണുന്ന ഈ സോഷ്യൽ മീഡിയ ഫിലിം സ്റ്റാറിനൊക്കെ പുറകിൽ ഞങ്ങളുടെ കൊച്ചിന് പറയാൻ ഒരുപാട് കഥകളുണ്ട്. അപ്പൊ കുഞ്ഞെങ്ങനെ അതിനെ റിയാക്ട് ചെയ്യുന്നേ? അടി ഇങ്ങനെ ഇവിടെയും കൂടെ അടിച്ചോളൂ. ഇങ്ങനെ പാവം ചേച്ചി പോലെ ഇരിക്കോ, അതോ എന്നെ പോലെ ഒക്കെ നല്ല തിരിച്ചെടുക്കോ? അല്ല, ഞാൻ ചെറിയൊരു അടി എടുക്കാം. ചെറിയൊരു അടി. അപ്പൊ ഇതില് അമ്മ അച്ഛൻ ഇടപെടാൻ വന്ന ആരുടെ ഭാഗത്താ നിക്കുക വന്നു കഴിഞ്ഞാ? അമ്മ ആരുടെ ഭാഗത്താ? കിട്ടുവിന്റെ ഭാഗത്താണോ മോന്റെ ഭാഗത്താണോ നിക്കുക വന്നിട്ട്? അവനാണ് എന്നെ ഉപദ്രവിക്കണെങ്കിൽ അമ്മ എന്റെ സൈഡിൽ നിൽക്കും, പക്ഷെ അവനെ പറ്റിക്കാൻ വേണ്ടിട്ട് എന്നെ അടിക്കണ പോലെ ആക്ട് ചെയ്യും. വൃതികൂടെ അവന്റെ ആക്ടിങ്ങിൽ പണ്ട് സൂപ്പർ ആയിട്ട് അങ്ങ് കരഞ്ഞു കൊടുക്കുന്നല്ലേ. ഓക്കെ, അതൊക്കെ ചോദിക്കട്ടെ, ഈ ഷൂട്ടിങ്ങിന്റെ ഒക്കെ ഇടയിൽ മാഡത്തിന് ക്ലാസ് പോവാനൊക്കെ സമയമുണ്ടോ? ഉണ്ട്. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? എത്രയിലാ പഠിക്കുന്നത്? മൂന്നില്. ഹലോ, സ്കൂളിന്റെ പേര് പറഞ്ഞോളൂ. ശ്രീശങ്കര വിദ്യാലയ. ശ്രീശങ്കര വിദ്യാലയം മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓ, അടിപൊളി. അപ്പൊ ഇപ്പൊ സ്കൂളിലൊക്കെ ഒരു താര പരിവേഷമാണ്? സ്കൂളിലൊക്കെ ഇപ്പൊ എല്ലാരും ഇങ്ങനെ ഇടാ നീ ടോയിനോട് കൂടെ അഭിനയിച്ചില്ലേ, അങ്ങനെയൊക്കെ ഉള്ള ചോദ്യമൊക്കെ ഉണ്ടോ? എന്താണ് അങ്ങനെ ആൾക്കാർ വന്ന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചോദിക്കുന്നത് വൃത്തികൂട്ടനോട്? ഏറ്റവും കൂടുതൽ മൂവീസ് ആയിട്ട് ചോദിച്ചത് 2018 ആണ്.
2018 ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ലപോലെ അറിയാൻ തുടങ്ങി, ഇതിനെക്കാട്ടും നല്ലപോലെ അറിയാൻ തുടങ്ങി. അതിനകത്ത് ഞാൻ ആ സിനിമ കണ്ടിരുന്നേ, അതിനകത്ത് ഹെലികോപ്റ്ററിലൊക്കെ കെട്ടി വലിച്ച് ഇങ്ങനെ ടോവിനോച്ചോട്ടനൊക്കെ കൊണ്ടുപോകുമ്പോ പേടി തോന്നിയിരുന്നു എവിടെയെങ്കിലും? ഇത് അതെന്താ അതിന്റെ ഗുട്ടൻസ് എന്ന് പറഞ്ഞു തന്നെ. ഞങ്ങൾക്കൊക്കെ അങ്ങനെ അത്ര ഹൈറ്റിലൊക്കെ ഞങ്ങൾക്ക് പേടിയാവും. നല്ല രസം, നല്ല രസം. അല്ല അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 8 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തിരുന്നത്. 8 ദിവസം ഹെലികോപ്റ്റർ സീൻസ് മാത്രം, 6 to morning 6 വരെയാണ്. അപ്പൊ അത് ഫുൾ മഴയത്താണ്, ഒറിജിനൽ മഴയുണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്. അപ്പൊ ഈവനിങ് 6 to morning 6 വരെ ഷൂട്ടാണ്. 8 ദിവസം കണ്ടിന്യൂസ് അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷെ അവൾക്ക് പേടിയൊന്നുമില്ലായിരുന്നു, അങ്ങനെ അങ്ങ് കയറി പോയി എന്നുള്ളതല്ലേ. അവള് നല്ല എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട്. ഹായ്, ഞാൻ മുകളിലുണ്ട്. ചേച്ചിക്ക് ആസ് എ മദർ പേടിയായിരുന്നു? എനിക്ക്, ഞാൻ ഷൂട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അത് ഞാൻ സ്ക്രീനിൽ തന്നെയാണ് കണ്ടത് ഫസ്റ്റ്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന എന്റെ മോള് ഇതെങ്ങനെ ചെയ്തെന്ന്, അങ്ങനെയായിരുന്നു. പിന്നെ മഴയൊക്കെ കൊണ്ട് ആഗ്രഹിച്ചിരി ഇതൊക്കെ ഉണ്ടായിരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആ സീൻ കണ്ടപ്പോ എനിക്കും എല്ലാരെ പോലെ തന്നെ, ഞാൻ ഫസ്റ്റ് സ്ക്രീനിലാണല്ലോ കാണുന്നത്, എല്ലാരെയും പോലെ തന്നെ എനിക്കൊരു എന്തോ ഒരു നെഞ്ചത്തൊരു ഇത് ഉണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വിശേഷം പറയത്തില്ല, ഹസ്ബൻഡ് പറഞ്ഞു ഭയങ്കര ഇതായിരുന്നടി കാണണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കണായിരുന്നു ആ സിനിമ ഒന്ന് കാണാൻ വേണ്ടിട്ട്, എങ്ങനെയായിരിക്കും ഇത് വരുന്നത് എന്നുള്ളത്. ഫൈനലി അത് കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലെ, പ്രത്യേകിച്ച് അത് റിയൽ ആയിട്ട് നടന്ന ഒരു ഇൻസിഡന്റ് കൂടി ആയതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ടൊന്ന് ഹുക്കപ്പ് ആവുന്ന ഒരു ആ സമയത്ത് അതും കൂടെ ഞാൻ ആലോചിച്ച് ആ ചേച്ചി എങ്ങനെയായിരിക്കും ആ ഒരു ടൈമില്, ഒന്നാമത് ഡെലിവറി ടൈമായിരുന്നല്ലോ, എങ്ങനെയായിരിക്കും ആ ഒരു അവസ്ഥ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു. എനിക്കിനി സംസാരിക്കാനുള്ളത് ചേച്ചിയുടെ അടുത്താണ് കുറച്ച് കാര്യങ്ങൾ. അതായത് പണ്ട് ഒരു പ്രൊഫഷണൽ ഡാൻസറാണ്. അപ്പൊ സാധാരണ ഇങ്ങനെ 2 കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ചേച്ചി കളിക്കുന്ന പോലെ അത്രയും ഗ്രേസ്ഫുൾ ആയിട്ടും ആ ഒരു എനർജിയോട് കൂടി കളിക്കുന്നവർ വളരെ കുറവാണ് പറയാം. നമ്മൾ എന്നെ വെറുതെ ഇങ്ങനെ അനാവശ്യമായിട്ട് വിരളം ആൾക്കാർ അങ്ങനെയാണ്. അപ്പൊ ചേച്ചിക്ക് ആ ഒരു എനർജിയും ഗ്രേസും സംഭവങ്ങളും ഒക്കെ എങ്ങനെ ചേച്ചി, അത് കൂടെ തന്നെ ഉണ്ടായിരുന്നോ അതോ അതൊരു ആ ഒരു ജേർണി ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്നോ? ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ പണ്ടേ തൊട്ട് അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് ബ്രേക്ക് എടുത്തു എന്ന് എനിക്ക് തോന്നുള്ളൂ. അല്ലാതെ ഇപ്പൊ കുട്ടികൾ വന്ന് അപ്പൊ അത് പാടായി അങ്ങനെ ഒന്നും തോന്നാറില്ല. ഞാൻ പഴയ ഒരു ഇതിൽ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ കളിച്ചു പോകുന്നത്. രണ്ട് കുട്ടികളുടെ അമ്മയായി ഞാൻ എന്നുള്ളൊരു ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് അങ്ങനത്തെ ഒരു വൈബല്ല. അവർക്ക് എന്തും പറയാം, ചെലപ്പോ എന്നെ ഇടീ വിളിക്കും, അങ്ങനത്തെ ഒരു ഇതിലാണ് ഞങ്ങള്. ആ ഒന്ന് പോണിന്നൊക്കെ വിളിക്കും, ഇവൻ വിളിക്കും, പക്ഷെ അങ്ങനത്തെ ഒരു ഇതിലാണ്. അല്ലാതെ അമ്മ അയ്യോ അമ്മ വരുന്നുണ്ട് അയ്യോ അച്ഛൻ അങ്ങനെയൊന്നുമില്ല. എന്ത് പറയാം ഞങ്ങളോട്, അതുപോലെ അമ്മേനെ പേര് വരെ വിളിച്ചോണ്ടിരുന്നു. ഞാനും കിട്ടും വിളിച്ചോണ്ടിരുന്നത്. ഇപ്പം ചേട്ടൻ പണ്ടേ ഒരു പ്രൊഫഷണൽ ഡാൻസർ ആയിരുന്നല്ലോ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ 2 കുട്ടികളുടെ അച്ഛനൊക്കെ ആയി, ആ ഒരു പെൺകുട്ടിയാണ് മൂത്ത മോള്, ഷീ ഈസ് ഇൻ ടു ആക്ടിങ്, ആ ഒരു ഇതൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചേട്ടന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ അങ്ങനെ അത്ര കടന്നത് ചിന്തിക്കുന്ന ആൾക്കാരൊന്നുമില്ല, ഇങ്ങനെ പോകുന്നുള്ളൂ. എന്തെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴൊരു ടൈമിങ് വ്യത്യാസം ഉണ്ടല്ല, അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ കുട്ടികളുടെ ഇതിലൊന്നും അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല, ഭയങ്കര ടഫായിട്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. അങ്ങനെ അത്ര ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് കുട്ടികളെ പറയുന്നത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ആൾക്കാർ പറയുന്ന ഒരു ഒരു സിനാരിയോയിലേക്കാണ് നമ്മള് പോകുന്നത്. കാര്യങ്ങൾ നോക്കുമ്പോ അത് നമ്മൾ ആ ഒരു ഇതിൽ തന്നെ ചെയ്യണം, പക്ഷെ ബാക്കിയുള്ള ഇപ്പൊ ലൈഫായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോ ആ ഒരു ഇതില് ഒഴിക്കലും. അല്ല ഇത് റെസ്പോൺസിബിലിറ്റി എന്നല്ല, ഞങ്ങളുടെ ലൈഫ് കളർ ആയത് തന്നെ നമ്മള് രണ്ട് വേദി ഇങ്ങനെ വന്നപ്പോഴായത് അടിപൊളി. അത് നിങ്ങളുടെ ആ ഒരു ജെൽ സംഭവം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നിങ്ങൾ ആ ഒരു യോ കൈൻഡ് ഓഫ് ഒരു ഫാമിലി ആണെന്ന്. ഞാൻ ചേട്ടൻ വന്നിരുന്നപ്പോ തന്നെ സംസാരിച്ചു ശ്രദ്ധിച്ച ഒരു കാര്യമാണ് കയ്യില് 2 ടാറ്റു. അപ്പൊ ഞാനിപ്പോ അതിനകത്തേക്ക് കൃത്യം ഇപ്പുറത്ത് വിദ്യുത്തിന്റെ പടവും ഇപ്പുറത്ത് വൃതിയുടെ ചേച്ചിയുടെ പടവും മടിച്ചില്ല. അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയാ അമ്മ അടിക്കാൻ പറഞ്ഞത്? അടിക്കണം അല്ലേ? അമ്മ പറഞ്ഞ
അങ്ങനെ പറഞ്ഞല്ലേ അമ്മ. അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞു? ഞാൻ അടിക്കും പറഞ്ഞു, എന്നിട്ട് അമ്മ അടിക്കണ്ട 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 വേദന സഹിക്കണം, വെറുതെ ഒന്നുമല്ല, വെറുതെ ഇങ്ങനെ അടിച്ച് കാണണം നല്ല രസമാണ്. പക്ഷെ അത് അത്രയും നേരം പുള്ളി വേദന എടുക്കൂലെന്നൊക്കെ പറഞ്ഞാലേ അവിടെ നിന്ന് കരഞ്ഞത് ഞാനല്ലേ കണ്ടത്. ഓ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി, പക്ഷെ പുറത്ത് കാണിക്കൂല. കൊറച്ചു നേരം ഇങ്ങനെ അല്ലേ മാറി, കൊറേ വർഷം കഴിയുമ്പോ നമുക്ക് കാണാലോ. അതെ, കുട്ടികള് ശരീരം നല്ലത്, വേറെ ആൾക്കാരെ കടിച്ചിരിക്കണക്കുള്ള നമുക്ക് ഒരു അറിയാലോ. കൊറേ വർഷം കഴിയുമ്പോ ഇവര് വലുതായാലും കാണാലോ രണ്ടുപേര് ചെറുതായി. എനിക്ക് ഇപ്പൊ ഒരു ഗട്ട് ഫീലിംഗ് വന്നാണ്, അവൻ വലുതാവുമ്പോ ചിലപ്പോ പറയും, അച്ഛാ ഇത് ഞാൻ കുഞ്ഞായിരുന്നപ്പോഴല്ലേ, അച്ഛൻ ഞാൻ വലുതായി ഒരെണ്ണം കൂടെ അടിക്കാന്ന് പറയാൻ ഒരു ചാൻസ് ഉണ്ട്. ചേട്ടൻ അതിനൊന്നും പ്രിപ്പയർ ആയി ഇരുന്നു. അവനായതുകൊണ്ട് പറയാൻ പറ്റില്ല, ചോദിക്കും ചിലപ്പോ പറയുമായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടി ആ ഒരു കഥ, നമ്മൾ അത് അധികം എങ്ങും പറഞ്ഞ് കേൾക്കാത്തൊരു കഥയാണ്. നമുക്ക് ആ കഥയൊന്ന് കേൾക്കാം. കഥ കഥ എന്ന് പറയും ചേച്ചി, അതെന്താ ചേച്ചി അങ്ങനെ ഒരു കഥ ഇല്ല. പണ്ടത്തെ ഒരു ഇതിലേക്ക് പോയി, 10 വർഷമാകും ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്. അതെ, March 6th വരുമ്പോ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. 10th ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നമ്മളൊരു എന്റെ ഒരു ഫ്രണ്ടിന്റെ ഡാൻസ് ടീമിലായിരുന്നു. അപ്പൊ വർഷങ്ങളായിട്ട് അറിയാം, എന്നാലും ഞങ്ങളൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു നമ്മൾ തട്ടി വേണ്ടി. അപ്പൊ ആ ഷോയിൽ ഇങ്ങനെ പെട്ടെന്ന് കണ്ടസ്റ്റന്റ് ആയിട്ട് പെയറാണ് ഷോ. അപ്പൊ ആ ഷോയിൽ ഇങ്ങനെ ചെയ്തു, ഒരു ഡാൻസ് കളിച്ചതാ പെട്ടെന്ന് സ്ട്രൈക്ക്. അത്ര വർഷം നമുക്ക് അറിയാം, ഒരുമിച്ച് അറിയാമെങ്കിലും ഫ്രണ്ട്സ് ആണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു ഷോയില് ഞാൻ ഒന്ന് രണ്ട് ഡാൻസ് കളിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് കർഷകം തോന്നി. പിന്നെ ഇത് കല്യാണത്തിലേക്ക് മൂവ് ഫോർവേഡ് ചെയ്തൊരു സംഭവം. അപ്പോഴത്തെ അവസ്ഥ ആ ഒരു ടൈമില ഞാൻ പെട്ടെന്ന് അയ്യോ ഞങ്ങള് പിന്നെ വേറെ ഒന്നുമില്ല, ഞങ്ങള് ഇറങ്ങിപ്പോയി. അങ്ങനെ കല്യാണം കഴിച്ചതാണ്. വീട്ടില് സമ്മതിക്കാണ്ടായപ്പോഴത്തേക്കും അല്ല, ഞാൻ വന്ന് ഇവരുടെ വീട്ടിലൊന്ന് ചോദിച്ചു. അങ്ങനെ പറയല്ല ചേട്ടാ, പറയണ്ടേ. അല്ല ചോദിച്ചപ്പോഴത്തേക്കും അങ്ങനെ തന്നെ പറഞ്ഞു, നടക്കില്ല നടക്കില്ല, ഭയങ്കര പ്രശ്നവും. ഒറ്റമോളായിരുന്നോ? ഇല്ലില്ല, എനിക്ക് താഴെ രണ്ടനീത്തിമാരുണ്ട്. പറഞ്ഞു എടി ഇത് കഴിഞ്ഞിട്ട് അവരെ കെട്ടിച്ചു വിടാനുള്ള എന്നൊക്കെ പറഞ്ഞ് അമ്മ ഭയങ്കര പ്രഷറായിരുന്നു. എന്നെ നടക്കില്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഷോയില് വിട്ടില്ല. നെക്സ്റ്റ് റൗണ്ടിലേക്ക് നമുക്ക് പ്രാക്ടീസ് റിഹേഴ്സൽ ഉണ്ടായിരുന്നു, റിഹേഴ്സലിന് ഉള്ള വീട്ടിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത്, ലോക്ക് ചെയ്തപ്പോഴത്തേക്കും ഷോയ്ക്ക് വിട്ടില്ല. പിന്നെ ഞങ്ങള് പ്രാക്ടീസ് ഒന്നും ചെയ്യാണ്ട് ഒരു ദിവസം വിളിച്ച് ഇറങ്ങി. പിന്നെ ഷോ ചെയ്യാൻ, ഷോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങള് top 3 നല്ല ഹയസ്റ്റ് സ്കോറിൽ നിൽക്കുമായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഷോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഷോ കിട്ടിയത്. കല്യാണം അവിടെ തന്നെ, റിയാലിറ്റി ഷോ കഴിയണേക്ക് മുമ്പേ വീതിയിലേക്ക് വന്ന് കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. ഇന്നത്തെ കാലത്തൊക്കെയാണെങ്കിൽ അത് ഭയങ്കര വലിയ വാർത്തയാണ്. ഭയങ്കര വാർത്തയാണ് അത് ആ സമയത്തുണ്ട്. ആ ഷോ അത്ര വലിയ ഇതൊന്നും ആയിരുന്നില്ല ആ ടൈമില്. അപ്പൊ പിന്നെ അതുകൊണ്ട് പിന്നെ ആ ഒരു ഇതിലങ്ങ് അന്ന് 23 വയസ്സുള്ളു എനിക്ക്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 23 വയസ്സുള്ളു. അപ്പൊ നിങ്ങളെ ഇന്നത്തെ കാലത്താണ് മറ്റേ കരിപ്പൻ കാന്താരി ലേബലൊക്കെ വന്നേനായിരുന്നു എനിക്ക്. പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല്, ഞങ്ങള് ഫസ്റ്റ് ഒരു പൂവാസം എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട് തമിഴില്, കേട്ടാ, അതാണ് ഫസ്റ്റ് കളിച്ചത്. അത് കളിച്ചിട്ടാണ് സ്പാർക്ക് ആയത്. അതില് നായിക മീന മാം ആണ്. അപ്പൊ അതിന്റെ കൂടെ മീന മാമിന്റെ കൂടെ എന്റെ മുകളിലെ ഡയറക്ടർ സുന്ദർ സിംഗ്. അല്ലല്ല, അത് പൂവാസം അല്ല, സോറി ട്ടാ, പൂവാസത്തിന്റെ ഡയറക്ടർ സുന്ദർ സാറാണ്. സുന്ദർ സാറിന്റെ മൂവിയില് മോള് അഭിനയിച്ചു. പിന്നെ അത് മാത്രമല്ല, വേറൊരു സോങ് ഞങ്ങൾ ചെയ്തായിരുന്നു, ഒരേ മനം, അതാണ് ഫസ്റ്റ് ചെയ്ത് സ്പാർക്ക് ആയത്. അതിന്റെ ആ പാട്ടിലെ നായിക മീന മാമാണ്. അപ്പൊ മീന മാമിന്റെ കൂടെ എന്റെ മൂക്ക് അഭിനയിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, സ്പാർക്കോട് സ്പാർക്കാണ് ഇവര് പഴയ കഥകളൊക്കെ. ഇപ്പോഴും ആ സ്പാർക്കുകൾ എനിക്ക് രണ്ടും കണ്ണിലും കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ആലോചിക്കും അതൊക്കെ, ദൈവമേ ആ ഒരു ജേണിയിൽ. ഇപ്പൊ 10 വർഷമായല്ലോ,
അപ്പൊ നമുക്ക് ആ ഒരു ഇതില്ലാതെ മോൾക്ക് കിട്ടിയല്ലോ, അതിന്റെ ഒരു ഇതുണ്ട്. അതാണ് ചേച്ചി, ആ ഒരു നിങ്ങൾ ചെയ്തതിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നന്മ ദൈവം വെച്ചിട്ടുള്ളത് പിന്നീട് കിട്ടിയത്. പക്ഷേ വേറൊരു ഇതെന്ന് വെച്ചാൽ എന്റെ അച്ഛന് കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് തന്നെ. എന്നെ ഞാനിങ്ങനെ ആവാൻ ഒരുപാട് ആഗ്രഹിച്ചത് എന്റെ അച്ഛൻ, പക്ഷെ അത് കാണാൻ പറ്റില്ല. പക്ഷെ എന്റെ മോളും ഇങ്ങനെ ആയത് എന്റെ അച്ഛന് കാണാൻ പറ്റിയില്ല. അതിന്റെ ഒരു ഇത് എനിക്കുണ്ട്, നന്നായിട്ടുണ്ട്. എങ്കിലും ഇപ്പൊ എങ്ങനെയാണ് ഫാമിലീസ് ഒക്കെ? ഒരു മാസം ആയില്ല, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ വീട്ടിലേക്ക് വിളിച്ച് എല്ലാം സെറ്റ്. ഓക്കേ,